നോബൽ സ്കിൽസ് 2020-ലെ പഠനഭാഗമായ പ്രഭാഷകന്റെ പുസ്തകം 18 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പരിഭാഗം വായിച്ച് കേട്ടാൽ നിങ്ങൾക്ക് പഠനം എളുപ്പമാവും. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ശ്രദ്ധിച്ച് കേട്ട് പഠിച്ചാൽ നല്ല മാർക്കോടുകൂടി പാസ്സാൻ പറ്റും. ബൈബിൾ വായിക്കുന്ന കേൾക്കുകയും ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കേട്ട് പഠിക്കുകയും ചെയ്ത് നല്ല മാർക്കോട് പാസ്സാകാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഭാഷൻ്റെ പുസ്തകം 18 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നുമുള്ള 25 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത്. ആര് മാത്രമാണ് നീതിമാൻ എന്നാണ് പ്രഭാഷൻ്റെ പുസ്തകം 18:2 പറയുന്നത്. ഉത്തരം, കർത്താവ് മാത്രമാണ് നീതിമാൻ. പ്രഭാഷകൻ്റെ പുസ്തകം 18 തലക്കെട്ട് ഹെഡിങ് എന്താണ്? ദൈവത്തിൻ്റെ മഹത്വം. മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചാൽ അതെന്താണെന്നാണ് 9 പറയുന്നത്? അത് ദീർഘായുസ്സാണ്. മനുഷ്യൻ്റെ സഹതാപം അയൽക്കാരോടാണ്, എന്നാൽ കർത്താവ് സകല ജീവജാലങ്ങളോടും ഡാഷ് കാണിക്കുന്നു, ആർദ്രത കാണിക്കുന്നു. അവിടുന്ന് അവരെ ശാസിക്കുന്നു, അവർക്ക് ഡാഷും ഡാഷും നൽകുന്നു, അവർക്ക് ശിക്ഷണവും പ്രബോധനവും നൽകുന്നു. ഡാഷ് എന്ന പോലെ അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു, ഇടയൻ ആടുകളെ എന്നതുപോലെ. നിന്റെ സൽപ്രവൃത്തികളിൽ ഡാഷ് കലർത്തരുത്. ഡാഷ് എന്താണ്? നിന്ദ കലർത്തരുത്. എന്താണ് ദാനത്തേക്കാൾ വിശിഷ്ടമായത്? നല്ല വാക്ക്. 18:16 ഡാഷ് കാരുണ്യരഹിതനും നിന്ദകനുമാണ്. ഉത്തരം, ഫോഷൻ. എങ്ങനെയുള്ള ദാനമാണ് കണ്ണിൻ്റെ തിളക്കം കെടുത്തുന്നത്? വിദ്വേഷത്തോടെയുള്ള ദാനം കണ്ണിൻ്റെ തിളക്കം കെടുത്തുന്നു. എപ്പോഴാണ് വിനീതനാവുക? വീഴും മുമ്പ് വിനീതനാവുക. പാപം ചെയ്യുന്നത് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണ്ടേ? പിന്തിരിയുക. ആരാണ് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായിരിക്കുന്നത്? ബുദ്ധിമാൻ. വാക്ക് 27:27. ബുദ്ധിമാൻ ജ്ഞാനത്തെ അറിയുന്നു, അവളെ കണ്ടെത്തുന്നവനെ അവൻ ഡാഷ് ചെയ്യും, പുകഴ്ത്തുകയും ചെയ്യും. ജ്ഞാനത്തിൻ്റെ വജസ്സുകൾ ഗ്രഹിക്കുന്ന പാണ്ഡിത്യം നേടും. പ്രഭാഷകൻ 18:30 സമാനമായ പുതിയ നിയമഭാഗം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13:14. 30 അധമ വികാരങ്ങൾക്ക് കീഴടങ്ങാതെ തൃഷ്ണ നിയന്ത്രിക്കുക. ആരാണ് ഒരിക്കലും ധനവാനാകില്ലെന്ന് 19:1 പറയുന്നത്? മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാകില്ല. ബീഞ്ഞും ശ്രീയും ആരെയാണ് വഴിതെറ്റിക്കുന്നത്? ബുദ്ധിമാന്മാരെ. ആരാണ് പ്രസവ വേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലെ ക്ലേശിക്കുമെന്ന് 11 പറയുന്നത്? രഹസ്യം കേട്ട വിഡ്ഢി. പ്രഭാഷകൻ 19:3 വ്രണങ്ങളും പുഴുക്കളും അവനെ അവകാശപ്പെടുത്തും, വീണ്ടും വിചാരമില്ലാത്തവൻ നശിക്കും. ഇതിന് സമാനമായ പഴയ നിയമഭാഗം യേശയ്യ 51:8. എല്ലാ ജ്ഞാനവും ഡാഷിലടങ്ങുന്നു. 20 എല്ലാ ജ്ഞാനവും ദൈവഭക്തിയിൽ അടങ്ങുന്നു. നിയമം ധിക്കരിക്കുന്ന ബുദ്ധിമാനേക്കാൾ ഭേദമാണ് ഡാഷ്, ദൈവഭയമുള്ള ബുദ്ധിഹീനൻ. നിയമം ധിക്കരിക്കുന്ന ബുദ്ധിമാനേക്കാൾ ഭേദമാണ് ദൈവഭയമുള്ള ബുദ്ധിഹീനൻ. ബുദ്ധിമാനെ ഡാഷ് കണ്ടാലറിയാം, മുഖം കണ്ടാലറിയാം. പ്രഭാഷകൻ 19:30. ഡാഷ് ഡാഷ് ഡാഷ്, ഇവ മനുഷ്യൻ്റെ സത്വം വെളിപ്പെടുത്തുന്നു. വേഷം, ചിരി, നടപ്പ്, ഇവ മനുഷ്യൻ്റെ സത്വം വെളിപ്പെടുത്തുന്നു. 19:30. പ്രഭാഷകൻ 20:1
ആർക്കാണ് ശിക്ഷ ഒഴിഞ്ഞു കിട്ടുന്നതെന്ന് പറയുന്നത്? കുറ്റമേറ്റു പറയുന്നവന് ശിക്ഷ ഒഴിഞ്ഞു കിട്ടും. പ്രഭാഷണം 27, ഉചിതമായ സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കും. എന്നാൽ ആരാണ് സമയം നോട്ടമില്ലാത്തത്? പൊങ്ങച്ചക്കാരനും ഫോഷനും സമയം നോട്ടമില്ല. അമിതഭാഷി ആരാണ്? നിന്ദ്യനാണ്. പ്രഭാഷണം 20-13, ബുദ്ധിമാൻ സംസാരത്തിലൂടെ ഡാഷ് നേടുന്നു, പ്രീതി നേടുന്നു. ഡാഷ് വികൃതമായ കറയാണ്, നുണ വികൃതമായ കറയാണ്. അജ്ഞൻ്റെ അതിരത്തിൽ അത് എപ്പോഴും കാണും. ഡാഷ് നുണയനേക്കാൾ ഭേദമാണ്, കള്ളൻ. പ്രഭാഷകൻ 20-ാം അധ്യായം 29-ാം വാക്യത്തിൽ ജ്ഞാനികളെ അന്ധരാക്കുന്നത് എന്താണെന്ന് പറയുന്നത്? സമ്മാനങ്ങളും ദാനങ്ങളും ജ്ഞാനികളെ അന്ധരാക്കുന്നു. വായിൽ തിരികെ തുണിപോലെ അവ ശാസനകളെ ഡാഷാക്കുന്നു, നിശബ്ദമാക്കുന്നു. കർത്താവിനെ തേടുന്ന ഡാഷ് ആണ് അനിയന്ത്രിതമായ ജീവിത സാരഥ്യത്തെക്കാൾ ഭേദം. കർത്താവിനെ തേടുന്ന ദീർഘക്ഷമയാണ്. പ്രഭാഷകൻ 21-ാം അധ്യായം 2-ാം വാക്യം, ഡാഷിൽ നിന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക, സർപ്പത്തിൽ നിന്ന പോലെ. ഡാഷ് ഇരുവായ്ത്തല വാൾ പോലെയാണ്, അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല. നിയമ ലംഘനം ഇരുവായ്ത്തല വാൾ പോലെയാണ്, അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല. ഡാഷിനെ ഭയപ്പെടുന്നവൻ ഹൃദയം കൊണ്ട് പശ്ചാത്തപിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം കൊണ്ട് പശ്ചാത്തപിക്കുന്നു. പ്രഭാഷകൻ 21-ാം വാക്യം, ദുഷ്ടരുടെ സമൂഹം ഡാഷ് കൂട്ടിവച്ചതുപോലെയാണ്, ചണനാല് കൂട്ടിവച്ചതുപോലെയാണ്, അവർ അഗ്നിയിൽ എരിഞ്ഞു തീരും. പാപിയുടെ പാത ഡാഷ് പാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു, അത് ഡാഷിൽ അവസാനിക്കുന്നു. പാപിയുടെ പാത കല്ല് പാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു, അത് അവസാനിക്കുന്നത് പാതാളത്തിലാണ്. ഡാഷ് ദൈവഭക്തിയിൽ പൂർണ്ണമാകുന്നു. ജ്ഞാനം 21-ാം അധ്യായം 11-ാം വാക്യം, നിയമവിധേയൻ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു. ആരുടെ ഉപദേശമാണ് വറ്റാത്ത നീരുറവയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 21-ാം അധ്യായം 13-ാം വാക്യത്തിൽ, ബുദ്ധിമാന്റെ ജ്ഞാനം, ബുദ്ധിമാന്റെ ഉപദേശം വറ്റാത്ത നീരുറവയാണ്. ആർക്കാണ് വിദ്യ സ്വർണ്ണാഭരണം പോലെയും വലുതുകയിൽ വള പോലെയുമാകുന്നെന്ന് പറഞ്ഞിരിക്കുന്നത്? 21-ാം അധ്യായം 21-ാം വാക്യം, ബുദ്ധിമാന് വിദ്യ സ്വർണ്ണാഭരണം പോലെയും വലുതുകയിൽ വള പോലെയുമാണ്. ബുദ്ധിമാന്റെ വായ് ഡാഷിലാണെന്ന് പറഞ്ഞത് എന്തിനാണ്? ബുദ്ധിമാന്റെ വായ് മനസ്സിലുമാണ്. പ്രഭാഷകൻ 22-ാം അധ്യായത്തിൻ്റെ മെയിൻ ഹെഡിങ് തലക്കെട്ട് എന്താണ്? അലസതയും പോഷത്വവും. പ്രഭാഷകൻ 22-ാം 3 സമാനമായ ഭാഗമേത്. സുഭാഷിതം 10-ാം അധ്യായം 1-ാം വാക്യം, ദുർമാർഗിയുടെ പിതാവായിരിക്കുക അപകീർത്തികരമാണ്. ആരുടെ ജീവിതമാണ് മരണത്തേക്കാൾ കഷ്ടമാണെന്ന് പറയുന്നത്? ഫോഷിൻ്റെ ജീവിതം മരണത്തേക്കാൾ കഷ്ടമാണ്. മരിച്ചവന് വേണ്ടിയുള്ള വിലാപം എത്ര ദിവസം കൊണ്ട് അവസാനിക്കുന്നു? 7 ദിവസം കൊണ്ട് അവസാനിക്കുന്നു. ബുദ്ധിപൂർവമായ ചിന്തയിൽ ഉറപ്പിച്ച മനസ്സ് സ്തൂപനിരയിലെ ഡാഷ് പോലെയാണ്, സ്തൂപനിരയിലെ വെൺകളി അലങ്കാരം പോലെയാണ്. പ്രഭാഷകൻ 22-ാം അധ്യായം, ഹൃദയം നോവിച്ചാൽ ഡാഷ് പ്രകടമാകും, വികാരം പ്രകടമാകും. എന്തെല്ലാം കാര്യങ്ങളാണ് സ്നേഹിതരെ ഓടിച്ചോളയുന്നതെന്നാണ് പ്രഭാഷകൻ 22-ാം അധ്യായം 22-ാം വാക്യം പറയുന്നത്. സ്നേഹിതനെതിരെ നീ സംസാരിച്ചാലും അസ്വസ്ഥനാകേണ്ട, അനുരഞ്ജന സാധ്യതയുണ്ട്. എന്നാൽ നിന്ദ, ധിക്കാരം, രഹസ്യം വെളിപ്പെടുത്തൽ, ചതി എന്നിവ സ്നേഹിതരെ ഓടിച്ചു കളയുന്നു. പ്രഭാഷകൻ 22-ാം അധ്യായം 27-ാം വാക്യത്തിൽ, ഞാൻ വീഴുകയോ നാവ് മൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. എപ്പോഴാണ്? എൻ്റെ വായ്ക്ക് കാവൽക്കാരനും
എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ വായ്ക്ക് കാവൽക്കാരനും എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവ് മൂലം നശിക്കുകയോ ചെയ്യില്ലായിരുന്നു.